കാടിന്റെ ഇരുവശവും പുല്ലും പാഴ്ചെടികളും വളർന്ന ശല്യമാകുന്നതിന് ഒരു ശാശ്വത പരിഹാരമായി പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ചെങ്ങാലൂർ സ്വദേശി അഡ്വക്കേറ്റ് പി സി സുബ്രഹ്മണ്യൻ. റോഡിന് ഇരുവശവും നിറയെ പൂക്കൾ ചൂടി നിൽക്കുന്ന ചെടികളാണ് ഇവിടെ ഇപ്പോൾ നിറമുള്ള വഴിയോര കാഴ്ചയായി മാറുന്നത്. വീടിന് മുന്നിലും റോഡിന് ഇരുവശങ്ങളിലും മഴക്കാലമായാൽ പുല്ലും ചെടികളും വളർന്ന് കാടുപിടിച്ച് കിടക്കുന്നത് പതിവാണ്. ചിലപ്പോൾ നാട്ടുകാർ ചേർന്ന് വൃത്തിയാക്കും. ചിലയിടത്ത് പൊതുമരാമത്ത് അധികൃതരോ പഞ്ചായത്ത് അധികൃതരോ വൃത്തിയാക്കും. സ്വന്തം ചിലവിൽ വീടിന് മുൻവശം മാത്രം വൃത്തിയാക്കുന്നവരുമുണ്ട്. എന്നാൽ പിന്നീടൊരിക്കലും പുല്ല് വളരാത്ത രീതിയിൽ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ചെങ്ങാലൂർ ഈറോഡ് ഗവൺമെന്റ് എൽ പി സ്കൂൾ വഴിയിൽ. നിറയെ ചെടികൾ പൂവണിഞ്ഞ് നിൽക്കുകയാണ് ഇവിടെ. പെരിങ്ങാപ്പറമ്പിൽ അഡ്വക്കേറ്റ് പി സി സുബ്രഹ്മണ്യനാണ് ജൂൺ മാസത്തിൽ ഇവിടെ തൈകൾ നട്ടുപിടിപ്പിച്ചത്. അത് ഇവിടെ റോഡിൽ നിറച്ച് പുല്ലായിരുന്നു, വർഷങ്ങളോളം പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് കളഞ്ഞ് പുല്ല് പിടിപ്പിക്കാതിരിക്കുക എന്നാണ് മെയിൻ ലക്ഷ്യമായിരുന്നത്. അപ്പോൾ പുല്ലൊക്കെ നമ്മൾ തന്നെ വെടുപ്പാക്കി ഈ തൈകൾ വെക്കുകയാണ്. അപ്പോൾ പൂക്കൾ ആരും ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചെടികൾ വെച്ചത്. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അവിടെ അടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്, ആലഞ്ചേരി നരസിംഹമൂർത്തി ക്ഷേത്രം, അവിടെ കുറേ ചെടികൾ ഇതിൻ്റെ തൈകൾ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആണ് മുളച്ചിട്ടാണ് തൈകൾ ഇക്കൊല്ലം എനിക്ക് കിട്ടിയത്. അവരവിടെ പുല്ല് വെട്ടി കളയാൻ പോകുന്ന സമയത്ത് മുഴുവൻ നശിക്കുമല്ലോ, അപ്പോൾ അത് മുഴുവൻ പറിച്ച് ഇവിടെ കൊണ്ടുവച്ചു. ഇതിപ്പോൾ ഈ ആകാശമല്ലി എന്ന് പറയുന്ന ചെടി 560 എണ്ണം ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് ദിക്കിലായിട്ട് എണ്ണി നോക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടുത്തെ നാട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചുറ്റുമുള്ളവരോട്, അവരവരുടെയും വീടിൻ്റെ മുന്നിലുള്ള റോഡ് പുല്ല് പിടിക്കാൻ ഒരുക്കരുത്, ഇങ്ങനത്തെ എന്തെങ്കിലും നടുക, അവർക്കൊക്കെ ഇതിൻ്റെ തൈ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വിത്തും. നിറയെ പൂത്ത് നിറഞ്ഞതോടെ സമീപവാസികൾക്കും വഴിയാത്രക്കാർക്കും കൗതുക കാഴ്ചയായി മാറി. ആകാശമല്ലിയും കമ്മൽച്ചെടിയുമാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 50 മീറ്ററോളം ദൂരമാണ് റോഡിന് ഇരുവശങ്ങളിലുമായി ചെടികൾ നട്ടുവളർത്തിയിരിക്കുന്നത്. ചുറ്റുമുള്ളവർക്ക് ഈ ഓണക്കാലത്ത് മനസ്സ് നിറയ്ക്കുന്ന ഓണക്കാഴ്ച സമ്മാനിച്ച സുബ്രഹ്മണ്യനെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിക്കുകയും ചെയ്തു. ജോർജ് പന്തല്ലൂക്കാരൻ പൊന്നാട അണിയിച്ചു. പുതുക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിലും സമീപവാസികളും പങ്കെടുത്തു. ഈ വസന്തകാലത്തെ വരവേൽക്കാൻ, ഈ ഓണത്തെ വരവേൽക്കാനിട്ട് മാഷ് ഇവിടുത്തെ ഈ റോഡിലെ കാട് പിടിച്ചു നിൽക്കുന്ന പ്രദേശത്ത് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട്, പൂച്ചെടികൾ എന്ന് വെച്ചാൽ പൂവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വളരെയേറെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഹ്രസ്വകാലത്ത് പെട്ടെന്ന് പൂക്കളുണ്ടായി 2-3 മാസം കൊണ്ട് അവസാനിക്കുന്ന രീതിയിലുള്ള ചെടികളാണ് മാഷ് ഇവിടെ വെച്ചിരിക്കുന്നത്. അല്ലാതെ കാലങ്ങളോളം വർഷങ്ങളോളം വളരുന്ന വലിയ മരങ്ങളോ അങ്ങനത്തെ റോഡിന് വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ തടസ്സമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല ഇവിടെ കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇനിയും സമൂഹത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്യാനോ മാഷക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഏവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ പൂത്തു നിൽക്കുന്ന ചെടികളുടെ വിത്തുകൾ വീണ് ഡിസംബറിൽ വീണ്ടും സമാനമായ രീതിയിൽ വളർന്ന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുമെന്ന് സുബ്രഹ്മണ്യൻ പറയുന്നു. മഴക്കാലം കഴിയുന്നതോടെ നനച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധിച്ചാൽ വർഷം മുഴുവൻ ചെടികൾ പരിപാലിക്കാൻ കഴിയും. വരും വർഷങ്ങളിൽ സമീപവാസികളും ഇത്തരത്തിൽ റോഡരികി വൃത്തിയാക്കി ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വർഷകാലമാകുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും പുല്ല് വളർന്ന് കാടുപിടിച്ച് വഴിയാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എന്നാൽ അതിന് ശാശ്വതമായൊരു പരിഹാരം എന്ന നിലയിലാണ് നമ്മുടെ ഈ ഒരു വഴിയിലുള്ള പ്രിയപ്പെട്ട സുബ്രഹ്മണ്യൻ ചേട്ടൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ആശയം. തീർച്ചയായിട്ടും പുല്ല് വെട്ടിക്കളയാനായി പൊതുമരാമത്ത് അധികൃതരെയോ പഞ്ചായത്ത് അധികൃതരെയോ വിളിക്കേണ്ട ആവശ്യമില്ല. പകരം ഓരോരുത്തരും തങ്ങളുടെ വീടിനും തങ്ങളുടെ പുരയിടത്തിനും സമീപത്തുള്ള വഴിയരികിലെ പുല്ല് മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവിടെ മനോഹരമായ ചെടികൾ വച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ കാഴ്ചക്കാർക്കും യാത്രക്കാർക്കും സുന്ദരമായ ദൃശ്യാനുഭവം നൽകുന്ന ഒരു മനോഹരമായ ഇടമായി നമ്മുടെ കേരളത്തിലെ റോഡുകൾ മാറിത്തീരും എന്നാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV News.